ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള പി എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 2023 വേണ്ടിയിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് വനം വകുപ്പിലേക്ക് വേണ്ടിയിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇതിലേക്ക് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ്. വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 18/1/2023 മുമ്പ്, ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വൺ ടൈം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. എങ്ങനെ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അതുപോലെ എത്ര വേക്കൻസികളുണ്ട്, സാലറി ലിമിറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ തന്നെ ഫോളോ ചെയ്യാം. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് കേരള പി എസ് സി വഴി 556/2022 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പർ മുതൽ 563/2022 കാറ്റഗറി വരെ. അതൊരു എൻ സി എ നോട്ടിഫിക്കേഷനാണ്. വ്യത്യസ്ത കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള പി എസ് സി ഇറക്കിയ എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന വിജ്ഞാപനത്തിലുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിജ്ഞാപനം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിയമനം. യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്. അത് കോൺസ്റ്റബിളും നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലേക്ക് ശമ്പളം, ഈ തസ്തികയിലേക്ക് ശമ്പളം 20,000 മുതൽ 45,800 വരെയാണ് ശമ്പള സ്കെയില് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡിസ്ട്രിക്ട് വൈസാണ് ഇത്. 586/2022 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പർ. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ വിഭാഗത്തിന് കൊല്ലം, പാലക്കാട്, ഇടുക്കി അങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത്. 587/2022 ധീവര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊല്ലം, പാലക്കാട്. 558/2022 വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പത്തനംതിട്ട, എറണാകുളം ഓരോ വേക്കൻസികളാണുള്ളത്. 589/2022 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇടുക്കി 5, പാലക്കാട് 4, തൃശ്ശൂർ 2. പിന്നെ 560/2022 SIUC നാദാർ, പാലക്കാട് 1, വയനാട് 1. പിന്നെ 561/2022 ST കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് പാലക്കാട് 1. 562/2022 SC കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് പാലക്കാട് 1. അത് പിന്നെ 563/2022 ഹിന്ദു നാദർ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് എറണാകുളം ആ ഒരു വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ വേക്കൻസികൾ ഏകദേശം 20 മുകളിൽ 25 വേക്കൻസികളാണ് ടോട്ടൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളുള്ളത്. പിന്നെ ലിസ്റ്റ്, മുമ്പ് വന്ന ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഏകദേശം 582/2017 എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റായിരുന്നു വന്നിരുന്നത്. അതിനാകുമ്പോൾ നിയമനം നടത്തുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ പൂർണ്ണമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത ശേഷം അതിൽ വരുന്ന, അതിൽ മൊത്തമായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിൽ ആളുകളെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടെങ്കിലും അതിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ഷോർട്ട് കാരണമാണ് ഇത്തരത്തിലുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിക്കുന്നത്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 19 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. 1/1/1989 1/1/2003 മെഡൽ ജനിച്ചവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 19/35 ഏജ് ലിമിറ്റ്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കുക. മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതിൻ്റെ ഹൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 168 സെൻറ്റിമീറ്റർ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. 8 ഐറ്റംസിൽ 5 എണ്ണം പാസ്സാവും. മെയിൽ കാൻഡിഡേറ്റ്സിന് 100 മീറ്ററാണ്, 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.20, ലോങ് ജമ്പ് 487.2, പുട്ടിൻ ദ ഷോട്ട് 609.6 സെൻറ്റിമീറ്റർ, തോയിൻ ദ ക്രിക്കറ്റ് ബോൾ 696 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിംഗ് 365.80, പുള്ളപ്സ് ചിന്നിങ് 8 ടൈംസ്, 1500 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 44 സെക്കൻഡാണ് വരുന്നത്. അപ്പോൾ അതുപോലെ എൻഡോറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് എൻഡോറൻസ് ടെസ്റ്റ് ആയിരിക്കും, അതിന് ശേഷമായിരിക്കും ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ എൻഡോറൻസ് ടെസ്റ്റ് 2 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് നിങ്ങൾ താണ്ടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് മാറുള്ളൂ. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇതുപോലെ തന്നെയാണ്. 9 ഐറ്റംസിൽ 5 എണ്ണം പാസ്സായിരുന്നാൽ മതി. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിൻ ദ ഷോട്ട് 200 മീറ്റർ റണ്ണ്, ത്രോ ഇൻ ദ ബോൾ, അതുപോലെ ഷട്ടിൽ റേസ് ഉണ്ടാവും, പുള്ളപ്സ് ചിന്നിങ് ഉണ്ടാവും, അതുപോലെ സ്കിപ്പിംഗ് എന്നിവ ആയിരിക്കും 9 ഐറ്റംസ്.
അവർക്കും എൻഡുറൻസ് ടെസ്റ്റ് 2 കിലോമീറ്റർ 15 മിനിറ്റ് കൊണ്ടാണ് അവർക്ക് താണ്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ കാഴ്ചശക്തി കേൾവ് ശക്തി അതെല്ലാം നോർമലായിരിക്കും വേണം. അതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം ഈ ഒരു സമയത്ത്, ഫിസിക്കൽ സമയത്ത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. ഈ ഒരു കാറ്റഗറി പെട്ട 556/2022 മുതൽ 563/2022 വരെയുള്ള കാറ്റഗറി പെട്ട ജോബുകളാണ് ഈ ഒരു ബീറ്റ് ഫോറസ്റ്റ് വിഭാഗത്തിൽ വരുന്നത്. തീർച്ചയായും 18/1/2023 വരെ അപേക്ഷിക്കാം. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.